ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ്. അക്കാഡമീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അഥവാ ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ടയർ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻസും ടയർ ടുവിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ എന്താ 1.5 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അഥവാ പിന്നെ ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ്, 25 അല്ല 15 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടയർ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടയർ ടുവിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇൻട്രഷൻ പറയുന്നില്ല, ഓരോ ചോദ്യത്തിലോട്ട് പോവാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇൻ ക്ലാസ് 8 ഓഫ് എ സ്കൂൾ, ദ റേഷ്യോ സ്റ്റുഡൻസ് പ്ലേയിങ് ക്രിക്കറ്റ് ടു ദോസ് പ്ലേയിങ് ഫുട്ബോൾ ഈസ് 27:13. അല്ലേ, അപ്പോൾ ക്രിക്കറ്റ് ഈസ് ടു ഫുട്ബോൾ ആണെന്ത്? 27:13. ക്രിക്കറ്റ് ഈസ് ടു ഫുട്ബോൾ, ക്രിക്കറ്റ് ഈസ് ടു ഫുട്ബോൾ ആണെന്ത്? 27:13. 27:13 ക്ലിയർ ആണല്ലോ. വൈൽ ദ റേഷ്യോ ഓഫ് ദോസ് പ്ലേയിങ് ഫുട്ബോൾ ദോസ് പ്ലേയിങ് ഹോക്കി, അല്ലെ, ഫുട്ബോൾ ഈസ് ടു ഹോക്കി, ഫുട്ബോൾ ഈസ് ടു ഹോക്കിയുടെ റേഷ്യോ ആണെന്ത്? 26:26. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് 8 ഈസ് 470. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരുന്നു? 470 ആണ്. ആൻഡ് ഈച്ച് സ്റ്റുഡൻസ് പ്ലേ എക്സാക്ട്ലി 1 ഗെയിം, അല്ലെ. അഥവാ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്റ്റുഡൻസും ഒരു ഒരു ഗെയിമെങ്കിലും കളിക്കും, ഒരു ഗെയിമും കളിക്കാത്ത ഒരു സ്റ്റുഡൻറ്റും ഇല്ല. ഈച്ച് സ്റ്റുഡൻറ്റ് അല്ല, അങ്ങനല്ല, ഈച്ച് സ്റ്റുഡൻറ് പ്ലേസ് എക്സാക്ട്ലി 1 ഗെയിം. ഒരു സ്റ്റുഡൻറ് ഒരു ഗെയിം കളിക്കും. ഇപ്പോ എന്താ, ഒന്നാമത്തെ സ്റ്റുഡൻറ് ക്രിക്കറ്റ് ആണ് കളിക്കുന്നതെങ്കിൽ പിന്നെ അവൻ ക്രിക്കറ്റ് മാത്രമേ കളിക്കുള്ളൂ. ആ ഒരു ഗെയിം എന്തായാലും കളിക്കും, ആ ഗെയിം കളിക്കുന്ന ഒരു ഗെയിം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ സ്റ്റുഡൻറ് ഫുട്ബോൾ ആണ് കളിക്കുന്നതെങ്കിൽ അവൻ ഫുട്ബോൾ മാത്രമേ കളിക്കുള്ളൂ. ഓക്കെ, പിന്നെ 470 ആണ് എന്തേ ടോട്ടൽ നമ്പർ ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? 470 ആണ്. ഓക്കെ, ഫൈൻഡ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കുന്ന എന്താ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്നാണ് ചോദ്യം. ഇത് നമുക്ക് ജസ്റ്റ് റേഷ്യോയിലും പെർസെൻറ്റേജിലും കമ്പൈൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് ഈസ്റ്റ് ഫുട്ബോൾ എന്താ 27:13, ഫുട്ബോൾ ഈസ്റ്റ് ഹോക്കി എന്താ 26:14. അപ്പൊ നമ്മൾ ഇതെങ്ങനെ കാണാ, സോറി, എങ്ങനെ കാണാ ക്രിക്കറ്റ് ഈസ്റ്റ് ഫുട്ബോൾ ഈസ്റ്റ് ഹോക്കി? ക്രിക്കറ്റ് ഈസ്റ്റ് ഫുട്ബോൾ 27:13. ആ മൂന്ന് റേഷ്യോസ് കമ്പൈൻ ആയിട്ട് എങ്ങനെ കാണാം? ഫുട്ബോൾ ഈസ്റ്റ് ഹോക്കി 26:14. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 13 ഇങ്ങോട്ട് എടുത്ത് ചെയ്തും, 26 ഇങ്ങോട്ട് എടുത്ത് ചെയ്തും, ഇങ്ങനെ ചെയ്യും. പക്ഷെ ഇത് ഈച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ റേഷ്യോ സെയിം ആക്കാൻ വളരെ സിമ്പിൾ ആണ്. അഥവാ അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്ത വലിയ സംഖ്യയിലോട്ട് വരും, ആ വലിയ സംഖ്യ പിന്നെ വീണ്ടും ചെറുതാക്കി വരേണ്ടി വരും. പക്ഷെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കേസ് പറയുമ്പോൾ ഇവിടെ ഫുട്ബോൾ അല്ല ഇവിടെ കോൺസെന്റ് ആയി കിടക്കുന്നത്. ഒരു ഭാഗത്ത് ഫുട്ബോൾ 13 ആണ്, ഒരു ഭാഗത്ത് ഫുട്ബോൾ 26 ആണ്. അതുകൊണ്ട് അത് സെയിം ആക്കാൻ വളരെ സിമ്പിൾ ആണ്, അല്ലെ. ഒരു ഭാഗത്ത് ഫുട്ബോൾ 13 ആണ്, ഒരു ഭാഗത്ത് ഫുട്ബോൾ 26 ആണ്. അത് സെയിം ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 13നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 13 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്തരും? ക്രിക്കറ്റ് എന്താണ് 27 × 2 = 54, 13 × 2 ഫുട്ബോൾ എന്തരും? 26. അപ്പോ പിന്നെ അഥവാ ക്രിക്കറ്റ് ഈറ്റ് ക്രിക്കറ്റ് ഈസ് ഫുട്ബോൾ എന്ന് റേഷ്യോ എന്ത് വന്നു? 54:26 വന്നു. ഫുട്ബോൾ ഈസ് ഹോക്കി എന്ത് വന്നു? 26:14 വന്നു. ഓക്കെ, അപ്പൊ ഫുട്ബോൾ എന്തായി? സെയിം ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ക്രിക്കറ്റ് ഈസ് ടു ഫുട്ബോൾ ഈസ് ടു ഹോക്കി റേഷ്യോ എന്തായിരിക്കും? 54:26:14. ഓക്കെ, ഇതായിരിക്കും റേഷ്യോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാ? 470 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഈസ് 470, അല്ല 470 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അഥവാ 54 × 20 = 54 × 20 = 70 80 90 94 94 യൂണിറ്റ് ആണ് ടോട്ടൽ. ടോട്ടൽ എത്ര യൂണിറ്റാ? 94 യൂണിറ്റ് ആണ്. അതിന്റെ വാല്യൂ ആണ് 470. ടോട്ടൽ 94 യൂണിറ്റ് ആണ്, അതിന്റെ വാല്യൂ ആണ് 470. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദി ക്ലാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് എത്ര പേര് കളിക്കുന്നത് കാണാം. ക്രിക്കറ്റ് എത്ര പേര് കളിക്കുന്നുണ്ട്? 54 യൂണിറ്റ് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. 94 യൂണിറ്റ് 470 ആണെങ്കിൽ 54 യൂണിറ്റ് എന്താണ്? 94 × 4 = 5 470. 94 × 5 5 × 4 = 20. സ്റ്റം എന്താണ്? 2 9 5 45 2 47. അപ്പോ 5 ആണ്.
അപ്പൊ 54 ഇൻറ്റു 2 എന്ത് വരും? 4 5 20 ഇഷ്ടം 2, 5 5 25 25 രണ്ടും 27. 270 ആൾക്കാരാണ് ഇത് കളിക്കുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്. ഓക്കെ, ചോദ്യം അതല്ല, എത്ര പേര് ക്രിക്കറ്റ് കളിക്കുന്നു എന്നല്ല ചോദ്യം, എത്ര പെർസെന്റേജ് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോ ടോട്ടൽ 470 ആൾക്കാരിൽ 270 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ എത്ര പെർസെന്റേജ് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ 270 ഡിവൈഡ് ബൈ 470 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ 0 0 ക്യാൻസൽ ആക്കാം, എന്ത് വരും? 2700 ഡിവൈഡ് ബൈ 47 വരും. ക്ലിയർ അല്ലേ? 2700 ഡിവൈഡ് ബൈ 47 വരും. അപ്പൊ എന്ത് വരും? 5. 40 ഇൻറ്റു 5 എന്താണ്? 200. 7 5 35, 235. 47 ഇൻറ്റു 5 എന്താ, 4 5 20 20, 7 5 35, 235 വരും. ഓക്കെ, 235. അപ്പോ 5 പ്രാവശ്യം പോകും. ഇവിടെ എല്ലായിടത്തും 5 ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 235, പിന്നെ 235 5 ഉം, 240, 240 30 ഉം, 270, പിന്നെ 350 വരും. 350, 350 എത്ര 47 പോകുന്നത് കാണാം. എത്ര പ്രാവശ്യം പോകും 370? എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യമാണോ? 47 ഇൻറ്റു 6, 6 42 ഇഷ്ടം 4, 6 4 24, 4 24 4 28, 282 ആവുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പോകും. 47 ഇൻറ്റു 7, 7 49 ഇഷ്ടം 4, 4 28, 28 4 32, 329. അപ്പോ അല്ലേ, അപ്പൊ എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും. അപ്പൊ 57 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 57 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏതാണ് ആൻസർ? 57.45% അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന് റേഷ്യോ 27:13 ആണ്. പിന്നെ ഫുട്ബോളും ഹോക്കിയും കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന് റേഷ്യോ 26:14 ആണ്. അപ്പൊ ഇവിടെ ഫുട്ബോൾ 13 ആണ്, ഇവിടെ 26 ആണ്. സെയിം ആക്കാൻ വേണ്ടി ഇവിടെ രണ്ടുകൊണ്ട് ഗുണിച്ചു. അപ്പൊ ആ സെയിം രണ്ടുകൊണ്ട് ഇവിടെയും ഗുണിക്കുക. അപ്പൊ എന്തുവരും? ക്രിക്കറ്റ് ഈസ് ഫുട്ബോൾ ഈസ് ഹോക്കി റേഷ്യോ 54:26 വരും. ടോട്ടൽ 94 യൂണിറ്റ്, ടോട്ടൽ 470 ആൾക്കാരാണ് ഈ എന്താ ഈ ക്ലാസ് 8 ഉള്ളത്. എല്ലാവരും ഒരു ഗെയിമെങ്കിലും കളിക്കുന്നത്, എക്സാക്ട്ലി 1 ഗെയിം കളിക്കുന്നത്. അപ്പൊ 94 യൂണിറ്റിന്റെ വേല എന്താണ്? എല്ലാവരും എക്സാക്ട്ലി 1 ഗെയിം. അപ്പൊ 470 പേരുണ്ടെങ്കിൽ 470 പേരും ഒരു ഗെയിം കളിച്ച് അവിടെ 470 ഗെയിം ഉള്ളത്. ഓക്കെ, അപ്പൊ 94 യൂണിറ്റിന്റെ വേല ആണ് എന്ത്? 470. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? എന്താ ക്രിക്കറ്റ് എത്ര പെർസെന്റേജ് ആൾക്കാർ കളിക്കുന്നത്? ക്രിക്കറ്റ് എത്ര ആൾക്കാർ കളിക്കുന്നത്? 54 യൂണിറ്റ് അഥവാ 270. ഓക്കെ, അപ്പോ എന്താ എത്ര പെർസെന്റേജ് കളിക്കുന്നത് കാണാൻ 270 ഡിവൈഡ് ബൈ ടോട്ടൽ 470 അല്ല, 470 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് വരും? 57.45% ആൾക്കാരാണ് എന്ത് വരിക? ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ എണ്ണം 57.45% ആൾക്കാരാണ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 18, 36 and 52. ഇതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ചെയ്താൽ മതി? എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി, അഥവാ 18/36 സീക്വൽ ടു 52/4 പ്രൊപ്പോർഷണൽ ഡി എന്ന് കൊടുക്കുക. ജസ്റ്റ് ഒരു വാല്യൂ, 18/36 എന്ത് തരും? 1/2. ഡി സീക്വൽ ടു എന്ത് തരും? ഡി സീക്വൽ ടു 52 ഇൻറ്റു 2, അല്ല 2/1, 52 ഇൻറ്റു ഇത് ഡി അങ്ങോട്ട് പോയാൽ 2/1, ഇത് രണ്ട് മുകളിലോട്ട് പോയി 2/1 എന്ന് പറയുമ്പോൾ 52 ഇൻറ്റു 2 എന്താ? 104. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 104 ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ കാണാൻ, എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി. മൂന്ന് വാല്യൂ ഉണ്ടെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക? എ ബൈ ബി സീക്വൽ ടു സി ബൈ ഡി എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, ഡിയുടെ വാല്യൂ എന്ത് വരും? 104 എന്ന് വരും. അതായിരിക്കും സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ദിവസത്തോട്ട് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഇന്നെ ബാഗ് ബ്ലാക്ക് ടാബ്ലറ്റ് കവേഴ്സ് ആൻഡ് വൈറ്റ് ടാബ്ലറ്റ് കവേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:9. ഇഫ് ദർ ആർ 450 വൈറ്റ് ടാബ്ലറ്റ് കളർ, ഹൗ മെനി ബ്ലാക്ക് ടാബ്ലറ്റ് കവർ ആർ ദർ ഇൻ ദ ബാഗ്? വളരെ സിമ്പിൾ ആണ്. 450 ബ്ലാക്ക് ടാബ്ലറ്റ് കവർ ഉണ്ട്. ഇവിടെ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 5:9 ആണ്. 450 എന്താണ്? വൈറ്റ് ടാബ്ലറ്റ്, 450 വൈറ്റ് ടാബ്ലറ്റ് ആണ്. അപ്പൊ അഥവാ 9 യൂണിറ്റിന്റെ പേരാണ് എന്ത്? 450. 9 ഇൻറ്റു 5 50 ആണ് 450.
നമുക്ക് എന്താ വേണ്ടത്? ഹൗ മെനി ബ്ലാക്ക് ടാബ്ലറ്റ് കവർ? അത്ര യൂണിറ്റ്, അഞ്ച് യൂണിറ്റ് ആണ്. എന്ത് ചെയ്താൽ മതി? 5 × 50 750 ആയിരിക്കും എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ബ്ലാക്ക് ടാബ്ലറ്റ് കവറും വൈറ്റ് ടാബ്ലറ്റ് കവറും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? 5:9. അതിൽ വൈറ്റ് ടാബ്ലറ്റ് കവർ 9 യൂണിറ്റ് ആണ്, അതിന്റെ വാല്യൂ ആണ് 450. ബ്ലാക്ക് ടാബ്ലറ്റ് കവർ എത്ര യൂണിറ്റ് ആണ്? 5 യൂണിറ്റ്. 9 × 50 അല്ല 450, അപ്പൊ 5 യൂണിറ്റ്. 5 × 50 250 വരും. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് മെഷർ ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ഈസ് ഗിവൻ അസ് 3:4:8. വാട്ട് ഇസ് ദ മെഷർ ഓഫ് സ്മാളസ്റ്റ് ഓഫ് ദി ഓഫ് ദ 3 ആംഗിൾ? ഓക്കെ, അപ്പൊ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അഥവാ ഇവിടെ 3 + 4 + 8 12 × 3 = 15. 15 യൂണിറ്റ് ആണല്ലോ ടോട്ടൽ ആംഗിളിന്റെ സമ്മ്. അതിന്റെ വാല്യൂ എന്താണ്? 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സ്മാളസ്റ്റ് എത്ര യൂണിറ്റാ? 3 യൂണിറ്റ്. 15 യൂണിറ്റ് 180 ഡിഗ്രി ആണെങ്കിൽ 3 യൂണിറ്റ് എന്താണ്? 15 × 12 ആണത് 180. 3 × 12 എന്താ വരിക? 36 ഡിഗ്രി. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഏറ്റവും സ്മാളസ്റ്റ് 3 യൂണിറ്റ് അല്ലേ? ഓക്കെ, 3 യൂണിറ്റ് ആണ് സ്മാളസ്റ്റ്. ടോട്ടൽ എത്ര യൂണിറ്റാ? 15 യൂണിറ്റ്. അതിന്റെ വാല്യൂ 180 അല്ലെ. എല്ലാ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ എന്താ? 180 ഡിഗ്രി. അഥവാ 15 യൂണിറ്റിന്റെ വാല്യൂ 180 ഡിഗ്രി. അപ്പൊ സ്മാളസ്റ്റ് എത്രയാ? 3 യൂണിറ്റ്. അത് വരും 36 ഡിഗ്രി. ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും എന്ത് നമ്മുടെ ഈ നാലാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സോഹംസ് ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് വേർ ഇൻ ദ റേഷ്യോ 5:7. ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ 25%, വൈൽ ഹിസ് സേവിങ്സ് ഇൻക്രീസസ് ബൈ 20%, ഹിസ് സോഹംസ് കറന്റ് എക്സ്പെൻഡിച്ചർ ഈസ് 4,347. വാട്ട് വാസ് ദ ഇനീഷ്യൽ ഇൻകം? ഓക്കെ മക്കളെ, എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിലുള്ള റേഷ്യോ ആണ് 5:1. അപ്പൊ ഇൻകം എന്തായിരിക്കും? ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ. ഓക്കെ, അപ്പൊ ഇൻകം എന്തായിരിക്കും? 5 + 1 = 6 ആയിരിക്കും. അപ്പോ ഇൻകം, ഇൻകവും എക്സ്പെൻഡിച്ചറും സേവിങ്സ് തമ്മിലുള്ള റേഷ്യോ 6:5:1. ഓക്കെ, അപ്പോ നമ്മളിത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇൻകം എന്തരും? 600 വരും. എക്സ്പെൻസ് എന്തരും? 500 വരും. സേവിങ്സ് എന്തരും? 100 വരും. ഇൻകം 600, എക്സ്പെൻസ് 500, സേവിങ്സ് എന്തരും? 100 വരും. ഓക്കെ, ഇനി ഇൻകം ഇൻക്രീസസ് ബൈ 25%, ഇൻകം 25% കൂടി. അഥവാ 600 × 25% എന്താണ്? 600/4 = 1/4 കണ്ടാ മതി. 25% = 1/4 കണ്ടാ മതി. 600 × 1/4 എന്താ? 350. അപ്പോ 600 + 150 എന്തായി? 750 ആയി എന്ത് ഇൻകം. പിന്നെ വൈലി സേവിങ്സ് ഇൻക്രീസസ് ബൈ 20%, സേവിങ്സ് 20% കൂടി. അപ്പൊ എന്തായി? 100 × 120 എന്താ 20 ആയി. സോഹംസ് കറന്റ് എക്സ്പെൻഡിച്ചർ 4,354. അപ്പൊ എക്സ്പെൻഡിച്ചർ എന്താ വരിക? ഇൻകം 750, സേവിങ്സ് 120. അപ്പൊ എക്സ്പെൻസ് എന്താ വരിക? എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി നമുക്ക്? മിസ്റ്റേക്ക് ഇല്ല. സേവിങ്സ് എന്തരും? 750 - 120 എന്തരും? 0. 5 - 2 = 3. 630 വരും. അപ്പൊ എക്സ്പെൻസ് എത്ര കൂടി? 600 ഉള്ളത് 630 ആയി. ചോദ്യം എന്താ? സോഹംസ് കറന്റ് എക്സ്പെൻഡിച്ചർ ഈസ് 4,347. സോഹംസിന്റെ ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ എത്രയാ? 4,347 ആണ്. അപ്പൊ എന്ത് പറയാം? ഈ 630 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 630 യൂണിറ്റിന്റെ വാല്യൂ ആണ് 4,347. നമുക്ക് എന്താ വേണ്ടത്? ഇനീഷ്യൽ ഇൻകം. വാട്ട് വാസ് ഇസ് ഇനീഷ്യൽ ഇൻകം? എത്ര യൂണിറ്റാ? 600 യൂണിറ്റ്. 600 യൂണിറ്റിന്റെ വാല്യൂ കാണാം. 630 യൂണിറ്റിന്റെ വാല്യൂ ആണ് 4,347. അങ്ങനെയാണെങ്കിൽ 600 യൂണിറ്റിന്റെ വാല്യൂ കാണാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോ നമുക്ക് 63 വെച്ച് ക്യാൻസൽ ആക്കാം. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്തോരും? 4,347/630 × 600. ഇങ്ങനെ ചെയ്താലും മതി. 0,0 ക്യാൻസൽ ആക്കാം. ഇവിടെ 63-ൽ എത്ര 9 ഉണ്ട്? 7, 9 = 63. ഇവിടെയോ 3, 9 = 36. പിന്നെ 74 = 8, 9 = 72. പിന്നെ 27 = 3, 383 വരും. സോറി, ഇവിടെ 3 അല്ല 4, 4, 4 = 36. 483 അതിൽ 483.
നാനൂറ്റി എൺപത്തി മൂന്ന് വരും. ഇനി 483 എ വെച്ച് ക്യാൻസൽ ആക്കാം. എത്ര 7 6 42 പിന്നെ 63 9 63 69 ഇൻറ്റു 60 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? 9 6 54 4 ഇഷ്ടം 5 6 36 36 5 41 പിന്നെ 0 അപ്പൊ എന്ത് വരും? 4840. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 4840 എന്ന സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ സിമ്പിൾ ചോദ്യമാണ്. എക്സ്പെൻഡിച്ചറും സേവിങ്സ് തമ്മിലുള്ള റേഷ്യോ 5:1. അപ്പൊ ഇങ്ങനെ എന്താവും? 6 യൂണിറ്റ് ആവും എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് കൂട്ടിയാൽ മതി. അപ്പൊ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് 6 ഉള്ളത് 600, 5 ഉള്ളത് 500, 1 ഉള്ളത് 100, അങ്ങനെ 100 കൊണ്ട് കൂടിച്ചു അല്ല. പിന്നെ എന്താണ് ഇൻകം 25% കൂടി. അപ്പോ 600 25% എന്താ 150. അപ്പൊ 150 കൂടിയില്ല 750 ആയി. പിന്നെ സേവിങ്സ് 20% കൂടി. ഓക്കെ, 100 20% എന്താ 20. അപ്പൊ 120 ആയി. അപ്പോ എക്സ്പെൻസ് എന്ത് വരും? 750 - 120 630 വരും. ക്ലിയർ അല്ലെ? അപ്പൊ 630 യൂണിറ്റിന്റെ പേരാണെന്ത്? 4347. അപ്പൊ ഇനീഷ്യൽ ഇൻകം എത്ര യൂണിറ്റാ? 600 യൂണിറ്റ്. എന്ത് വരും? 4840 വരും. അതായിരിക്കും എന്ത് ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 6-ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. എ ബി ആൻഡ് സി ഡിഡ് എ സർട്ടൈൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരീഡ്. ഓക്കെ, എ ബി ആൻഡ് സി ഡിഡ് സർട്ടൈൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരീഡ് ഈസ് 3:2:7 റെസ്പെക്റ്റീവ്ലി. റേഷ്യോ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് എ ബി ആൻഡ് സി ഈസ് 4:3:14 റെസ്പെക്റ്റീവ്ലി. വാട്ട് ദ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ആൻഡ് എ ബി ആൻഡ് സി? ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടൈം ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ടൈം ആ ഒരു റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യാം, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, കൂടുതൽ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അഥവാ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. അത് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ടൈം പറയും. ഇതാണെന്ത് നമ്മൾ സാധാരണ പാർട്ട്ണർഷിപ്പിൽ ഡീൽ ചെയ്യുന്ന ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ടൈം ആണ് അല്ലെ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ടൈം ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ എന്താ തോന്നിട്ടുള്ളത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ നമുക്ക് അറിയില്ല, ടൈമിന്റെ റേഷ്യോ ഉണ്ട്. ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ നമുക്ക് അറിയില്ല, അതാണ് കാണേണ്ടത്. ടൈമിന്റെ റേഷ്യോ എന്താ? 3:2:7 ആണ്. അതേപോലെ അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ? പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താ, സോറി, പ്രോഫിറ്റിന്റെ റേഷ്യോ 4:3:14 ആണ്. ഓക്കെ, പ്രോഫിറ്റിന്റെ റേഷ്യോ 4:3:14 ആണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ 4:3:14 ആണ്. അപ്പോ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്താ വരിക? ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം അല്ലേ പ്രോഫിറ്റ് അല്ലേ? അപ്പോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ വരിക? ഇങ്ങനെ വരിക, 4/3 അല്ലെ? ഇവിടെ 4/3 വരും, 4/3. ഇവിടെയോ 3/2. ഇങ്ങോട്ട് തിരിച്ച് ഡിവൈഡ് ചെയ്യാം, 14/7, 14/7. ഈ രീതിയിലാണ് വരിക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ, ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ തരും 4/3:3/2:14/7 എന്താണ്? 2 ആണ്. ക്ലിയർ അല്ലേ? 2 ആണ്. അപ്പോ ഇവിടെ 3/2 എന്താണ് നമ്മുടെ എൽസിയം കൊണ്ട് ഗുണിക്കുക. 3/2 എൽസിയം എന്താ? 6 ആണ്. 4/3 × 6 എന്തുവരും? 3 ഉം 6 ഉം ക്യാൻസൽ, 2 വരും. 4 × 2 = 8 വരും. 3/2 × 6 എന്തുവരും? 2 ഉം 6 ഉം ക്യാൻസൽ ആയിട്ട് 3 വരും. 3 × 3 = 9 വരും. 2 × 6 എന്തുവരും? 12 വരും. അപ്പോ 8:9:12 ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുമില്ല, നമുക്ക് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആ. നിങ്ങൾ ടൈമിന്റെ റേഷ്യോ 3:2. ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ആ വേണ്ടത്. ടൈമിന്റെ റേഷ്യോ ഉണ്ട്, എന്താണ്? 3:2:7. ഓക്കെ, അതേപോലെ പ്രോഫിറ്റിന്റെ റേഷ്യോ ഉണ്ട്. അപ്പോ എന്താണ്? 4:3:14. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താ വരിക? 4/3:3/2 പിന്നെ 14/7. ഈ രീതിയിലാണ് വരിക. ഓക്കെ,
അപ്പൊ എന്തൊരു 4/3 is to 3/2 is to 14/7 എന്നുള്ള രണ്ട് വരും. അപ്പോ എൽസിയം ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് എന്തൊക്കെയാണ്? 3, 2, 1 അതിന്റെ എൽസിയം എന്താ 6, അതുകൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചാൽ ആക്ഷൻ വാല്യൂട്ട് എത്തും. അപ്പൊ 4/3 × 6 8 വരും, 3/2 × 6 9 വരും, 2/6 12 വരും. അപ്പൊ 8:9:12 ആണ് എന്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 7th ചോദ്യം, ഓക്കെ 7th ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കൂ, ദ റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് 2 employees ഈസ് 7:4 ആൻഡ് റേഷ്യോ ഓഫ് ദർ എക്സ്പെൻഡിച്ചർ ഈസ് 3:1. If each of them manage to save 4,800 per month, find the sum of their monthly income. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇൻകത്തിന്റെ റേഷ്യോ എന്താണ്? 7:4. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്താണ്? 3:1. 3:1. സേവിങ്സ് എന്താ? സേവിങ്സ് 4,800 ഈച്ച്. രണ്ടുപേരും 4,800 ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? സേവിങ്സ്. അപ്പൊ ഒരു റേഷ്യോയിൽ നിന്ന് ഇൻകത്തിൽ നിന്ന് 4,800 കുറക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെയും വരും 7:1 7, 3:4 3 12 ഡിഫറൻസ് എത്രയാ? 5 യൂണിറ്റ്. ആ 5 യൂണിറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 3:4800 1:4800 നമ്മുടെ ഡിഫറൻസ് എന്താ വരിക? 2:4800. ഓക്കെ, 3:4800 1:4800 നമ്മൾ ഡിഫറൻസ്, 2:4800 തരും 9,600. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? സം ഓഫ് ദിയർ മന്ത്ലി ഇൻകം. മന്ത്ലി ഇൻകത്തിന്റെ സമ്മ് എത്രയാ? മന്ത്ലി ഇൻകം 7+4 അല്ല സമ്മ്, ഇൻകത്തിന്റെ സമ്മ് 7+4 11 യൂണിറ്റ്. 11 യൂണിറ്റിന്റെ വാല്യൂ കണ്ടാൽ മതി. 5 യൂണിറ്റ് 9,600 ആണെങ്കിൽ 11 യൂണിറ്റ് എന്താന്ന് കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ഒരു 5 ക്യാൻസൽ ആക്കുമ്പോൾ 9ൽ 1 5, 46ൽ 9 5 45, പിന്നെ 10ൽ 2 5, അപ്പൊ 1920 വരും. അപ്പൊ 5 × 1920 ആണെന്ത്? 9,600. 11 യൂണിറ്റ് കാണാൻ 11 × 1920. ഓക്കെ, അപ്പൊ ആദ്യം 192 × 11 ചെയ്യാം. 192 × 10 എന്താ? 1920. പിന്നെ 192 × 1 എന്താ? 192. അപ്പൊ 2 11 9 10 11 2 1 1 2 വരും. 2 1 1 2 2 1 1 2 ഒരു 0 എടുത്തെടുക്കുക. അപ്പോൾ 21,120 ആണെന്ത് നമ്മുടെ സം ഓഫ് ദിയർ മന്ത്ലി ഇൻകം. മന്ത്ലി ഇൻകത്തിന്റെ സം എന്താണ്? 21,120 ആണ് മന്ത്ലി ഇൻകത്തിന്റെ സം ആയിട്ട് വരിക. ഓക്കെ, ഒന്നുമില്ല, ഇൻകത്തിന്റെ റേഷ്യോ 7:4, എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ 3:1, രണ്ട് പേര് സേവിങ് എത്ര രൂപയാ? 4,800. അപ്പോ ഇവിടെ 4,800 വരും. ക്രോസ് പ്രൊഡക്ട് മെത്തേഡ് യൂസ് ചെയ്യുക. 7:1 7 3 4 12 ഡിഫറൻസ് എത്രയുണ്ട്? 5 യൂണിറ്റ്. ആ 5 യൂണിറ്റ് വേണം 9,600. അപ്പോ 11 യൂണിറ്റ് എന്ത് വരും? 11 യൂണിറ്റ് എന്ത് വരും? 21,120. അതായിരിക്കും എന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8th ചോദ്യം ഇതാണ്. സുരേഷ്, ദിനേശ്, രമേശ് ബിക്കം പാർട്ട്ണർ ഇൻ ദ ഇൻ എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് മണി ഇൻ ദ റേഷ്യോ 3:6:8. ഇഫ് ദർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 5%, എന്താ 15%, 20% റെസ്പെക്റ്റീവ്ലി, ദെൻ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദിയർ പ്രോഫിറ്റ് ഫോർ 1 ഇയർ? ഓക്കെ, അപ്പോ 3:6:8 ആണെന്ത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. നമ്മളത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 300:600 ആക്കി. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് റെസ്പെക്റ്റീവ്ലി 5%, 15%, 20% എന്നിങ്ങനെ കൂടുന്നുണ്ട്. 300 × 5% എന്താ? 10%, 30, 5% 15. 15 കൂടി എന്ത് വരും? 315. 600ക്ക് എത്ര പെർസെന്റേജ് കൂടിയത്? 15%. 600ന്റെ 10% 60, 5% 30, 60, 30, 90 വരും. അപ്പൊ 600, 90 കൂടിയാൽ 690 വരും. പിന്നെ 800ന്റെ 20% കൂടി. ഓക്കെ, 20% എന്ന് പറയുമ്പോ എന്താ? 160. 10% 80, 20% 160, 800+ 120 വരും 960. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:6:8 ആണ്. അതോ 300, 600, 800 എന്ന് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ റെസ്പെക്ടീവ്ലി 5%, 15%, 20% എന്നിങ്ങനെ കൂടി. അങ്ങനെ കൂടിയപ്പോ 315, 690, 960 ആയി.
ഓക്കെ. അപ്പൊ ഇതാണ് എന്താ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഈ സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും എന്ത് വരിക, പ്രോഫിറ്റ് വരിക. കാരണം എന്താ, രണ്ടു പേർ പ്രത്യേകമായ സമയം ഇത്ര സമയത്തേക്കാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, ഇത്ര സമയത്തേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മെൻഷൻ ഇല്ല. അതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ടൈമിലോട്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിം റേഷ്യോ തന്നെയായിരിക്കും എന്ന് വരിക. പ്രോഫിറ്റിന്റെ റേഷ്യോ ഇല്ല, അഥവാ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് വരിക 315:690:960. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെറുതാക്കുക അല്ലെ. ആദ്യം 5 ക്യാൻസലാക്കാം. 5 ക്യാൻസലാക്കുമ്പോ 6 5 30, 15 3 5 15, പിന്നെ 5 5 49, സോറി 5 5 ബാക്കി 19 3 5 15, പിന്നെ 30 40 8 40. ഓക്കെ, 1 5 5 വരും. 16 സോറി 46 9 5 45, പിന്നെ 10 2 192 വരും. അപ്പൊ 63 8 192 വരും. ഓക്കെ, ഇനി 3 വെച്ച് ക്യാൻസലാക്കാം. 21 8 3 63, ഇവിടെയോ 4 3 12, 18 6 3, ഓക്കെ, ഇവിടെയോ 5 3 sorry 6 3 18 19, 4 3. ഓക്കെ, അപ്പോ 21:46:64, അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ ആയിരിക്കും എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. വളരെ സിമ്പിൾ ചോദ്യമാണ്. 3:6:8 ആണത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. അത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 300 600 800 ആക്കി, എന്നിട്ട് റെസ്പെക്റ്റീവ്ലി 5%, 15%, 20% എന്നിങ്ങനെ എന്ത് ചെയ്തു, അത് കൂടി, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആയി. ഇവിടെ 315 600 900 960 ഇങ്ങനെയായി. ഓക്കെ, അപ്പൊ ഈ സെയിം റേഷ്യോ തന്നെയായിരിക്കും എന്ത് വരിക, പ്രോഫിറ്റ് വരിക. കാരണം എന്താ, ടൈം ഇവിടെ പ്രത്യേകം ഇത്ര സമയത്തേക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ടൈം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ആ എന്താ സുരേഷിന്റെയും ദിനേശിന്റെയും രമേശിന്റെയും പ്രോഫിറ്റും ആ സെയിം റേഷ്യോ തന്നെ വരിക. ചെറുതാക്കിയാൽ 21:46:64 എന്നുള്ള ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു, സത്യമായി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം. 9-ാമത്തെ ചോദ്യം, ദ റേഷ്യോ ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ രാജേഷ് രാകേഷ് രമേശ് ഇൻ ആൻ എക്സാം ഈസ് 2:4:9. വാട്ട് ആർ ദി മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ രാകേഷ് ആൻഡ് രമേശ് ഇഫ് രാജേഷ് സ്കോർഡ് 30 30 മാർക്ക് ഇൻ ദ എക്സാം. രാജേഷ് 30 മാർക്കാണ് സ്കോർ ചെയ്തത്. ശ്രദ്ധിക്കുക, രാജേഷിന്റെയും എല്ലാം മാറച്ചു, രാജേഷിന്റെയും രാകേഷിന്റെയും ഇവിടെ ഇവിടെ കംപ്ലീറ്റ് നെയിമേ ഈ ആറ് വെച്ച് തരാൻ കാരണം എന്താ അറിയോ, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ അതിൽ വീണ്ടും പോകരുത് രമേഷ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോ രാജേഷ് സുരേഷ് ഹരീഷ് ആണെങ്കിൽ 6ഉം 8ഉം ഇടും അല്ലെ, അങ്ങനെയാണ് കഴിവിടെ ഇവിടെ കംപ്ലീറ്റ് പേര് ചെയ്ത്. അപ്പോ രാജേഷിനും രാകേഷിനും രമേഷിനും കിട്ടിയ മാർക്കിന്റെ റേഷ്യോ ആണത് 2:4:9. ഇതില് രാജേഷിന് കിട്ടിയത് 30 മാർക്കാ. അപ്പൊ 2 യൂണിറ്റ് 4 യൂണിറ്റ് 9 യൂണിറ്റ് എന്നിങ്ങനെയാണ് രാജേഷിനും രാകേഷിനും രമേഷിനും. രാജേഷിന് കിട്ടിയത് 30 മാർക്കാ, അഥവാ 2 യൂണിറ്റിന് പേരാണ് എന്ത്, 30. വളരെ സിമ്പിളാണ്, 2 യൂണിറ്റിന് പേരാണ് 30. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് വാട്ട് ആർ ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ രാകേഷ് ആൻഡ് രമേഷ്. രാകേഷ് എത്ര കിട്ടും, 4 യൂണിറ്റ്. 2 യൂണിറ്റ് 30 ആണെങ്കിൽ 4 യൂണിറ്റ് എന്താണ്, 2:15 ആണ് 30, 4:15 വരും 60 വരും. 9 യൂണിറ്റ് എന്താ വരിക, 9:15. ഓക്കെ, 90 45 135 വരും. അപ്പോ 60 135 എന്നിങ്ങനെയാണ് രാകേഷിന് രമേഷിന് കിട്ടിയിട്ടുണ്ടാവുക. രാകേഷിന് 60 മാർക്ക്, രമേഷിന് 135 മാർക്ക്. ഇതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണത് ഈ ഒരു 9-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു, സെക്കൻഡ് ഓപ്ഷൻ ആണ് ഈ 9th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 10-ാമത്തെ ചോദ്യം, എ ബി സി ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ഇൻ ദ റേഷ്യോ 3:4:8. അറ്റ് ദി എൻഡ് ഓഫ് ബിസിനസ് ടേം ദേ റിസീവ്ഡ് എ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 2:3:5. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റഡ് ടൈം. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാ, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം ആണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എയും ബിയും സിയും എന്താ ഇൻവെസ്റ്റ് ക്യാപിറ്റലിന്റെ റേഷ്യോ എന്ത് റേഷ്യോയിലാണ്, 3:4:8 എന്നുള്ള റേഷ്യോ ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത്. ടൈം അറിയില്ല, ടൈമിന്റെ റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ, എക്കും ബിയും കിട്ടിയ പ്രോഫിറ്റ് 2:3:5.
അഞ്ച് എന്ന റേഷ്യോയിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത റേഷ്യോ ദേർ ഇൻവെസ്റ്റഡ് ടൈം, ഇൻവെസ്റ്റഡ് ടൈം റേഷ്യോയിൽ കാണാം. ദാ 2/3 3/4 ഓക്കെ 5/8 പ്രോഫിറ്റ് ബൈ അല്ലെ, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ എന്താണ്, പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് അതാ ചെയ്തത്. അപ്പോ 2/3 3/4 5/8 അപ്പോ ടൈം എന്ത് തോന്നുന്നു, ടൈമിന് റേഷ്യോ എന്ത് തോന്നുന്നു, 2/3 3/4 5/8 ഓക്കെ. ഇതിന് ആക്ച്വൽ വാല്യൂ മാറ്റാൻ വേണ്ടിട്ട് 3/4 4/8 എൽസിഎം എന്താ വരിക, എന്താ വരിക, 24 എൽസിഎം വരിക. 3/4 8 എൽസിഎം എന്താ വരിക, 24. 2/3 8 24 എന്താ വരിക, 3/24 ക്യാൻസൽ ആവും. എത്ര വർഷം, 8/3 24 അപ്പോ 3/4 16 3/4 24 3/4 24 24 4 4 18 18 5 8 24 എന്തോ 8 3 4 5 3 15 അപ്പോ 16:15 അതായിരിക്കും നമ്മുടെ ആൻസർ. തേർഡ് ഓപ്ഷൻ ആയിരിക്കും എന്ത്, ഈ ഒരു 10-ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ഇൻവെസ്റ്റ്മെന്റ് ടൈം ആവുമ്പോൾ ടൈം ഈസ് ഈക്വൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇവിടെ 2/3 3/4 5/8 ഇതിന് സാധന ഫ്രാക്ഷനോട് എങ്ങനെ മാറ്റിയ ബേസ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 3/4 8 എൽസിഎം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അഥവാ ഇങ്ങനെ വരിക 3/4 × 24 × 24 പിന്നെ അവസാനം 5/8 × 24 ഓക്കെ. 24 വെച്ച് ക്യാൻസൽ ആക്കുമ്പോൾ 16:18:15 അതായിരിക്കും ഓപ്ഷൻ 3 ആയിരിക്കും എന്ത് നമ്മൾ ഈ 10-ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം, 11-ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോ അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം, 11-ാമത്തെ ചോദ്യം. ഇത് കോയിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ സാധാരണ റഷ്യൻ പ്രൊപ്പോർഷനിൽ വരുന്ന ഒരു ഏരിയയാണ് കോയിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ചോദ്യം വായിക്കാം. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോയിൻസ് ഓഫ് 25 പൈസ 50 പൈസ ആൻഡ് R2 2 രൂപ 5 രൂപ ഈസ് 5:4:3:1 റെസ്പെക്റ്റീവ്ലി. ടോട്ടൽ എമൗണ്ട് ഓഫ് ദിസ് കോയിൻ ഈസ് 285. The total amount of coin is R 285. Then the difference between number of 25 paisa coin and 5 rupees coin. Okay. 25 paisa coin day, 5 rupee coin day, and the difference is gone. Appo aadiyam endu cheyyam? Edokke coins allathu 25 paisa coin undu. Pinne 50 paisa coin undu. 50 paisa coin undu. Pinne endanu? 100 paisa കോയിൻ ഉണ്ട്. പിന്നെ 2 രൂപ കോയിൻ ഉണ്ട്. 2 രൂപ 2 RS 2 രൂപ കോയിൻ ഉണ്ട്. പിന്നെ എന്താണ്, 5 രൂപ കോയിൻ ഉണ്ട്. 5 RS കോയിൻസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ എന്താണ്, നമ്പറിന്റെ റേഷ്യോ എന്താണ്, എണ്ണത്തിന്റെ റേഷ്യോ എന്താണ്, 5:4:3:1 5:4:3:1 നമ്പറിന്റെ റേഷ്യോ. ഓക്കെ, അപ്പോ എത്ര വാല്യൂ വരും, വാല്യൂ എത്ര വരും, 25 പൈസ കോയിൻ 5 എണ്ണം ഉണ്ടായാൽ എത്ര എത്ര രൂപ വരും, 1.25 രൂപ. 25 പൈസ കോയിൻ 5 എണ്ണം വന്നാൽ 1.25 രൂപ. 50 പൈസ കോയിൻ 4 എണ്ണം വന്നാൽ 2 രൂപ അല്ലെ. 25 പൈസ കോയിൻ 5 എണ്ണം വന്നാൽ എത്ര രൂപയാവും, 1.25 രൂപ അല്ലെ. 4 എണ്ണം വന്നാൽ 1 രൂപയായി, പിന്നെ ഒന്നുകൂടി അല്ലെ, 1.25 രൂപ. 50 പൈസ 4 എണ്ണം വന്നാലോ 2 രൂപ. 2 രൂപ 3 എണ്ണം വന്നാൽ എത്ര രൂപയായി, 6 രൂപയായി. 5 രൂപ 1 എണ്ണം വന്നാൽ 5. അപ്പോ വാല്യൂ റേഷ്യോ അല്ലെങ്കിൽ ആ അമൗണ്ടിന്റെ റേഷ്യോ എന്താണ്, 1.25:2:6:5. അപ്പൊ ഇവിടെ മാത്രം എന്ത് വരുന്നുണ്ട്, 1.25 ഫ്രാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് എന്തുകൊണ്ട് ഗുണിക്കുക, കംപ്ലീറ്റ് 4 കൊണ്ട് ഗുണിക്കുക. ക്ലിയർ അല്ലേ, ആ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1.25 4 എന്താ വരിക, 1 × 4
നാല് പോയിന്റ് രണ്ട് ഇൻറ്റു അഞ്ച്, പോയിന്റ് രണ്ട് അഞ്ച് ഇൻറ്റു നാല് വൺ വരും. അപ്പൊ നാല് പ്ലസ് ഒന്ന് അഞ്ച് വരും. അഞ്ച് ഈസ് ടു രണ്ട് ഇൻറ്റു നാല് എട്ട്, എട്ട് ഈസ് ടു ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല്, ഇരുപത്തിനാല് ഈസ് ടു അഞ്ച് ഇൻറ്റു നാല് ഇരുപത്. ഇതായിരിക്കും എന്ത് വാല്യൂവിന്റെ റേഷ്യോ അഥവാ എമൗണ്ടിന്റെ റേഷ്യോ. 25 പൈസ എമൗണ്ട്, 50 പൈസ എമൗണ്ട്, 2 രൂപ എമൗണ്ട്, 5 രൂപ എമൗണ്ട് എന്നിങ്ങനെ എമൗണ്ടിന്റെ റേഷ്യോ എന്തായിരിക്കും? അഞ്ച് ഈസ് ടു എട്ട് ഈസ് ടു ഇരുപത്തിനാല് ഈസ് ടു ഇരുപത് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട്? 20 ഇരുപത്തിനാലും നാൽപ്പത്തിനാല്, നാൽപ്പത്തിനാലും എട്ടും എന്ത് വരും? അൻപത്. നാൽപ്പത്തിനാല് അൻപത്തിരണ്ട്, അൻപത്തിരണ്ടും അഞ്ചും അൻപത്തിയേഴ്. ഓക്കെ, 57 യൂണിറ്റ് ആണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത്. ആ 57 യൂണിറ്റിന് പേരാണത് 285. ടോട്ടൽ എമൗണ്ട് എന്താണ്? 285. ആക്ച്വൽ എമൗണ്ട് എത്രയാ? 285 ആണ്. ഇതെന്താണ്? എമൗണ്ടിന്റെ റേഷ്യോ ആണ്, വാല്യൂ അല്ലെങ്കിൽ എമൗണ്ടിന്റെ റേഷ്യോ ആണെന്ത്? 5:8:20. അപ്പൊ ടോട്ടൽ 57 യൂണിറ്റ് ആണ് എമൗണ്ട് ഉള്ളത്, അതിന്റെ വാല്യൂ 285 വന്നു. 57 × 5 അല്ലേ 285. 7 × 35 ഇഷ്ടം 3, 5 × 25 25 × 3 28. 57 × 5 ആണ് 285. ചോദ്യം എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് 25 പൈസ ആൻഡ് 5 റുപ്പീസ് കോയിൻ. ഓക്കെ, 25 പൈസ എത്ര വാല്യൂ ആണുള്ളത്? 25 പൈസ എത്ര വാല്യൂ ആണ്? 5 വാല്യൂ. ഓക്കെ, ടോട്ടൽ വാല്യൂ 57 യൂണിറ്റ് ആണ്, അതിൽ 5 യൂണിറ്റ് ആണെന്ത്? 25 പൈസയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പൊ 5 യൂണിറ്റ് വാല്യൂ എന്താ വരിക? ഒരു യൂണിറ്റ് 5 ആണെങ്കിൽ 5 യൂണിറ്റ് 25, 5 × 5 25. അപ്പൊ 25 പൈസ, സോറി, 25 25 പൈസ, 25 പൈസ കൂട്ടി വെച്ചിട്ട് 25 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം, എത്ര നമ്പർ 25 പൈസ വേണ്ടി വരും? 25 പൈസ കൂട്ടി വെച്ചിട്ട് 25 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ, എത്ര എണ്ണം വേണ്ടി വരും? ഒരു രൂപ കിട്ടണമെങ്കിൽ നാലെണ്ണം വേണം. അപ്പൊ 25 രൂപ കിട്ടണമെങ്കിൽ 25 × 4 100 എണ്ണം വേണ്ടി വരും. എന്ത്? 25 പൈസ, 25 പൈസ 100 എണ്ണം വേണ്ടി വരും. അപ്പൊ 50 പൈസയോ, സോറി, ഇനി എന്താണ്? 25 പൈസ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് 25 പൈസ ആൻഡ് 5 റുപ്പീസ് കോയിൻ. സോറി, 25 പൈസ ആൻഡ് 5 റുപ്പീസ് കോയിൻ. ഓക്കെ, അടുത്ത എന്താ? 5 റുപ്പീസ് ആണ്, 5 RS കിട്ടണം. എത്ര നമ്പർ വേണം? 5 RS കിട്ടണമെങ്കിൽ എത്ര എണ്ണം 5 രൂപകൾ വേണം? അപ്പോ 5 RS എത്ര യൂണിറ്റാ? 20 യൂണിറ്റ്. അപ്പൊ 20 യൂണിറ്റ് എന്ത് വരിക? 57 യൂണിറ്റ് 285 ആണെങ്കിൽ 20 യൂണിറ്റ്. ഒരു യൂണിറ്റ് 5, 20 × 5 100 ആണ്. ഓക്കെ, 100 ആണ്. ക്ലിയർ അല്ലേ? അപ്പോ 5 രൂപകൾ കൂട്ടി വെച്ചിട്ട് 100 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര 5 രൂപ വേണ്ടി വരും? ഒരു 5 രൂപയായാൽ 5, 5 10 അല്ലെ, 5 രൂപകൾ കൂട്ടി വെച്ചിട്ട് 100 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? എത്ര എണ്ണം 5 രൂപ വേണ്ടി വരും? 100/5 എന്തുവരും? 20. അപ്പൊ ഇവിടെ 100 × 25 പൈസയും 20 × 5 രൂപയാണുള്ളത്. 100 × 25 പൈസയും 20 × 5 രൂപയാണുള്ളത്. നമ്മൾ ചോദ്യം എന്താണ്? ചോദ്യം എന്താണ്? എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് 25 പൈസ ആൻഡ് 5 റുപ്പീസ് കോയിൻ, അല്ലെ? 25 പൈസയുടെയും 5 റുപ്പീസ് കോയിന്റെയും ഡിഫറൻസ് എന്താ വരിക? 100 − 20 എന്തുവരും? 80 ആയിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 100 − 20 80 ആയിരിക്കും, അല്ലെ? നമ്പറിന്റെ ഡിഫറൻസ് ആ. 25 പൈസ എത്ര എണ്ണുണ്ട്, അതേപോലെ 5 രൂപ എത്ര എണ്ണുണ്ട്, അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു, സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ എന്താ, ഒരിക്കൽ കൂടി ഞാൻ എഴുതാം, ശ്രദ്ധിക്ക. 25 പൈസ, 25 പൈസ 50 പൈസ 2 രൂപ പിന്നെ 5 രൂപ എന്നിങ്ങനെ ആണ് എന്താ കോയിൻസ് ഉള്ളത്. അതിൽ നമ്പറുടെ റേഷ്യോ ആണത്, നമ്പറുടെ റേഷ്യോ ആണ് 5:4:3:1. മക്കളെ, 25 പൈസ 5 എണ്ണം വന്നാൽ എത്ര വാല്യൂ ആയി? 1.25 രൂപയായി. 50 പൈസ 4 എണ്ണം വന്നാൽ 2 രൂപയായി. 2 രൂപ 3 എണ്ണം വന്നാൽ 6 രൂപയായി. 5 രൂപ 2 എണ്ണം വന്നാൽ 5 രൂപയായി. 5 രൂപ 2 എണ്ണം വന്നാൽ 5 രൂപയായി.
ഇവിടെ 1.25 അതായത് കൂടിയത് ഇതാണ് വാല്യൂന്റെ റേഷ്യോ. ജസ്റ്റ് റേഷ്യോസ് ആണ്, ആക്ച്വൽ വാല്യൂ അല്ല. അപ്പൊ ഇവിടെ പോയിന്റ് ഉണ്ടായത് കൊണ്ട് ആ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി കംപ്ലീറ്റ് എന്തുകൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്തൊരു വാല്യൂന്റെ റേഷ്യോ, വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട്, അതിന്റെ റേഷ്യോ എന്തരും? 1.25 × 4 എന്തരും? 5. 5:8:6 = 24. 24:20. ഇപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റ് വാല്യൂ? 5 + 8 + 24 + 20 57 യൂണിറ്റ്. ആ 57 യൂണിറ്റിന്റെ വാല്യൂ ആണെന്ത്? 285. അപ്പൊ ഒരു യൂണിറ്റ് 5 ആണ്. നമുക്ക് വേണ്ടത് 25 പൈസയും 5 രൂപയാണ്. 25 പൈസ എത്ര യൂണിറ്റ്? 5 യൂണിറ്റ്. എത്ര വരും? 5 × 5 25 രൂപ. 5 രൂപ എത്ര യൂണിറ്റാ? 20 യൂണിറ്റ്. അപ്പൊ 20 × 5 = 100. അപ്പോ 25 രൂപ അല്ലെ, ഇത്രയും 25 രൂപക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? 25 പൈസകളുണ്ട്. അഥവാ ഇത് 25 പൈസക്കാണ്, 25 പൈസയാണ്. ഇതെന്താണ്? 5 രൂപയാണ്. അതിന് ഡിഫറൻസ് നമുക്ക് വേണ്ടത്. അപ്പോ 25 പൈസ കൂട്ടി വെച്ചിട്ട് കിട്ടിയ വാല്യൂ ആണെന്ത്? 25 രൂപ. 25 പൈസ കൂട്ടി വെച്ചിട്ട് കിട്ടിയ വാല്യൂ ആണ് 25 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം 25 പൈസകൾ വേണ്ടി വരും എന്നാണ് ചോദ്യം. ഓക്കെ, 25 പൈസകൾ കൂട്ടി വെച്ചിട്ട് കിട്ടിയ വാല്യൂ ആണെന്ത്? 25 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും അല്ലെ? ഒരെണ്ണം 1 രൂപയാവണമെങ്കിൽ 4 25 പൈസ വേണ്ടി വരും. അപ്പൊ 25 രൂപയാണെങ്കിലോ 25 × 4 100 എണ്ണം 25 പൈസകൾ വേണ്ടി വരും. ഓക്കെ, 5 രൂപകൾ കൂട്ടി വെച്ചിട്ട് കിട്ടിയ വാല്യൂ ആണെന്ത്? 100 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം 5 രൂപകളുണ്ട് അല്ലെ? 100/5 അഥവാ 20 5 രൂപകൾ വന്നാൽ 100 രൂപ ആവുമല്ലോ. 20 × 5 = 100 അല്ലേ? 100 × 25 പൈസ വന്നാൽ 25 രൂപയാവും. 100 × 1/4 അല്ലെങ്കിൽ 100 × 0.5. അപ്പോ ആ എണ്ണത്തിന്റെ ഡിഫറൻസ് എന്താ വരിക? 100 - 20 എന്ത് വരും? 80 വരും. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 12th ചോദ്യം ഇതാണ്. ടു ഫ്രണ്ട്സ് എ ബി സ്റ്റാർട്ട് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 1,50,000 2,50,000 റെസ്പെക്റ്റീവ്ലി. They agreed to distribute their earnings and the same ratio of their investment. അത് സാധാരണ അങ്ങനെ തന്നെ വരും. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ തന്നെയാണ് ഏർണിംഗ്സ് വരെ. കാരണം അതേ സമയത്ത് ആഫ്റ്റർ വൺ ഇയർ ഒരേ സമയത്തേക്ക് ആവും. ആഫ്റ്റർ വൺ ഇയർ ദ പ്രോഫിറ്റ് ഏൺ ബൈ 6,000. ഈച്ച് ഓഫ് ദം ആഡ് 50,000 ടു ദെയർ, സോ 6,000 അല്ല 6 lakh. 100, 1,000, 10,000, 6 lakh. ഈച്ച് ഓഫ് ദം ആഡ് 50,000 ടു ദെയർ റെസ്പെക്റ്റീവ് പ്രോഫിറ്റ് and invested in a different project. If the the project gave a yield of 4,20,000, then yes, share in the profit is. ഇത് ചോദ്യമൊക്കെ വളരെ വലിയ ചോദ്യമാണ്, പക്ഷെ സംഗതി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ എയും ബിയും ഇൻവെസ്റ്റ് ചെയ്ത് എത്ര 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 രൂപയാ? ആദ്യം 250,000. എ ഇൻവെസ്റ്റ് ചെയ്ത് 250,000. ബി ഇൻവെസ്റ്റ് ചെയ്തത് സോറി മാറിപ്പോയി. എ ഇൻവെസ്റ്റ് ചെയ്തത് 150,000. 150,000. ബി ഇൻവെസ്റ്റ് ചെയ്തത് 250,000. ക്ലിയർ അല്ലേ? എ ഇൻവെസ്റ്റ് ചെയ്തത് 150,000. ബി ഇൻവെസ്റ്റ് ചെയ്തത് 250,000. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താ വരിക? ഇവിടെ സീറോസ് ഒക്കെ ക്യാൻസൽ ആക്കാം. ഇവിടെ കംപ്ലീറ്റ് സീറോസും ക്യാൻസൽ ആക്കാം. ഇവിടെ 15:25 ചെറുതാക്കിയാൽ എത്ര 5 ഉണ്ട്? 3:15, 5:25. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ 3:5 ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്തായിരിക്കും? 3:5 ആയിരിക്കും. അപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിം റേഷ്യോയിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യുക, പ്രോഫിറ്റും ഡിവൈഡ് ചെയ്യുക അല്ലെ? പ്രോഫിറ്റും ഡിവൈഡ് ചെയ്യുക, സെയിം റേഷ്യോ അല്ല. ഒരു വർഷത്തിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ആ ഒരു അല്ലെ പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നെയാണ്, 3:5 തന്നെയാണ് പ്രോഫിറ്റിന്റെ റേഷ്യോ. കാരണം ടൈം ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ്. 1 ഇയർ, ആഫ്റ്റർ 1 ഇയർ ആണ് ടൈം. ടൈം കോൺസ്റ്റന്റ് ആണ്, പ്രോഫിറ്റും റേഷ്യോയും 3:5 തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ?
അതില് ഒരു വർഷത്തിന് ശേഷം അവർക്ക് കിട്ടിയ ഏണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് 600,000. ടോട്ടൽ 8 യൂണിറ്റ് അല്ലേ നമ്മുടെ പ്രോഫിറ്റ്. ആ 8 യൂണിറ്റിന് വേലയാണ് എന്ത്? 600,000. 8 യൂണിറ്റിന് വേലയാണ് 600,000. ഓക്കെ, അപ്പൊ 3 യൂണിറ്റ് എന്താ വരിക? 3 യൂണിറ്റ് എന്ത് വരും? 8 യൂണിറ്റ് 600,000 ആണെങ്കിൽ 3 യൂണിറ്റ് എന്ത് വരും? 3 യൂണിറ്റ്, 3 × 300 150 75. അപ്പൊ 75 75,000, 8 × 75,000 ആണ് 600,000 വരിക. 3 × 75,000 ചെയ്യാം. ഓക്കെ, 3 × 15 = 1, 3 × 21 = 1 = 22, 3 0, 225,000. അപ്പോ എ കിട്ടിയ പ്രോഫിറ്റ് 3 യൂണിറ്റ് ആണ്. അതിന്റെ വില എന്താണ്? ഇത് എ കിട്ടിയ പ്രോഫിറ്റ് ആണ്. എ കിട്ടിയ പ്രോഫിറ്റ് അതെന്താ വരിക? 225,000. 225,000. ഇനി ബി കിട്ടിയ പ്രോഫിറ്റ് എത്ര യൂണിറ്റ്? 5 യൂണിറ്റ്. 5 യൂണിറ്റിന്റെ വില എന്താ വരിക? 5 × 75,000 എന്ത് വരും? 5 × 25 = 2 5 × 35 = 37 375 3 0 375,000 ആണെന്ത് ബി കിട്ടിയ പ്രോഫിറ്റ്. ബി കിട്ടിയ പ്രോഫിറ്റ് 225,000, എ കിട്ടിയ പ്രോഫിറ്റും 375,000 ബി കിട്ടിയ പ്രോഫിറ്റും ആണ്. ഓക്കെ, 225,000 എക്ക് കിട്ടിയ പ്രോഫിറ്റ്, 375,000 ബി കിട്ടിയ പ്രോഫിറ്റ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? എ ബി, എ കിട്ടിയ പ്രോഫിറ്റ് 225,000, ബി കിട്ടിയ പ്രോഫിറ്റ് 375,000. ഇത് രണ്ടും കൂട്ടി എന്ത് വരും? 600,000 വരും. ഇനി എന്താ ചെയ്യുന്നത്? രണ്ടു പേരും ഒരു 5,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. 5,000 അല്ല, 50,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. രണ്ടു പേരും എന്ത് ചെയ്തു? 50,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അപ്പൊ എന്ത് വരും? 50,000 എക്സ്ട്രാ ആഡ് ചെയ്ത് എന്ത് വരും? ഇവിടെ 275,000 വരും. എക്ക് 275,000 വരും. രണ്ട് ലക്ഷത്തി 75,000. ബിയോ, ബി 420,000 വരും. ഓക്കെ, 420,000 ഇത് ആഡ് ചെയ്താൽ, 50,000 ആഡ് ചെയ്താൽ 420,000 വരും. അതായത് 0000 വരും. പിന്നെ അവിടെ 420,000 അല്ല, 425,000. ഇവിടെ 5 × 5 + 0 = 5 25 12 = 425,000 ആണ് ബി കിട്ടുന്ന പ്രോഫിറ്റ്. സോറി, പ്രോഫിറ്റ് അല്ല, ആഡ് ചെയ്തതിന് ശേഷം. ഞാൻ അവസരം വീണ്ടും പറയാട്ടോ, 425,000. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്? ഈ ഒരു എമൗണ്ട്, ഈ 50,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട്, നേരത്തെ പ്രോഫിറ്റിലോട്ട് 50,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അത് വേറൊരു പ്രൊജക്റ്റിലോട്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, വേറൊരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് ഇനി എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. അഥവാ 275,000, 425,000. ഇത് ചെറുതാക്കി എന്ത് വരും? 275:425 എഴുതാം. 275:425 വീണ്ടും ചെറുതാക്കുമ്പോ 5 ക്യാൻസൽ ആക്കുമ്പോ എത്ര വരും? 55 അല്ലേ? 5 × 25 ഇവിടെയും 8 × 40 25 × 5 = 25. വീണ്ടും എന്ത് ചാൻസ് ആക്കാൻ? 11:17 വരും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണ്? 11:17 ആണ് അല്ലേ? ഇത് പിന്നെ വേറൊരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണ്? 11:17 ആണ്. ആ ഒരു പ്രൊജക്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ ലാഭം 420,000 അല്ലെ? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് സെയിം റേഷ്യോയിൽ തന്നെയായിരിക്കും പ്രോഫിറ്റും വരിക. അഥവാ 11:17 എന്നുള്ള റേഷ്യോയിൽ തന്നെയായിരിക്കും എന്ത് വരിക? പ്രോഫിറ്റും വരിക. കാരണം അവർ സെയിം എന്താണ്, പ്രത്യേക സമയം ഇന്ന സമയത്തേക്ക് എന്ന് പറയുന്നില്ല. അപ്പൊ 11:17 തന്നെയായിരിക്കും എന്ത് പ്രോഫിറ്റിന്റെ റേഷ്യോ. ആ പ്രോഫിറ്റിൽ എക്ക് കിട്ടിയ എമൗണ്ട്, അതോ 11 + 17 ടോട്ടൽ 28 യൂണിറ്റ്, 28 യൂണിറ്റ് ആണല്ലോ അവിടെ വരുന്നത് പ്രോഫിറ്റ്. അതിന്റെ വാല്യൂ അപ്പൊ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 420,000. അപ്പോ 4 = 420,000. ഓക്കെ, അതിൽ അപ്പൊ എന്താ ഏടെ ഷെയർ, പ്രോഫിറ്റിലെ ഏറെ ഷെയർ എത്ര യൂണിറ്റാ? 11 യൂണിറ്റ്. 28 യൂണിറ്റ്, 4 = 20,000 ആണെങ്കിൽ 11 യൂണിറ്റ് എന്താണെന്ന് കണ്ടാൽ മതി. ഓക്കെ,
എന്ത് എന്ത് ചെയ്യാം, 400000 ഇങ്ങനെ വരും, 420000 ബൈ 28 × 11 എത്രയായ, 4 × 28 = 6 = 42, 60/4 എന്ത് വരും, 15 വരും, 15 × 11 എന്ത് വരും, 125 വരും, 125 പിന്നെ എത്ര സീറോസ്, 1, 2, 3, ഓക്കെ 1,65,000 ആയിരിക്കും എ കിട്ടിയ എയുടെ എന്താണ് ആ പ്രോഫിറ്റിൽ എയുടെ ഷെയർ 1,65,000 ആയി. വിചാരിക്കും എന്താ പറയാ, നേരത്തെ ഇവർക്ക് ഇത്ര അമൗണ്ട് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 1,60,000 65,000 ഉള്ളു ഏക്കുള്ളൂ, നേരത്തെ ഏക്ക് 2,75,000 ഉണ്ടല്ലോ, ഇപ്പൊ 1,65,000 അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ കുറഞ്ഞില്ല എന്ന് വിചാരിക്കും, പക്ഷെ അത് കുറയല്ല ചെയ്തത്. ഇതെന്താ ഇൻവെസ്റ്റ്മെന്റ്, അത് അതിൽ നിന്ന് കിട്ടിയ പിന്നെ വേറൊരു പ്രൊജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് മാത്രമാണ്, അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് മാത്രം. ഈ മുടക്ക് മുതൽ അവരുടെ കയ്യിൽ ഓൾറെഡി കയ്യിലുണ്ട്, അത് പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞോട്ടോ, ചില ആൾക്കാർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല എല്ലാവർക്കും നല്ല കേട്ടോ, ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ ഒന്നുമില്ല, ഈ ക്വസ്റ്റിന് ഒരിക്കൽ കൂടി പറയാം, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, എയും ബിയും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എ 1,80,000 ബി 2,80,000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താ വരിക, 3:5. പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ത് തന്നെയാണ്, 3:5 തന്നെയാണ്, കാരണം സെയിം പീരീഡാണ്, ഒരു വർഷമാണ്. ആ ഒരു വർഷത്തിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും കൂടെ ആകെ കിട്ടിയ പ്രോഫിറ്റ് 6 ലക്ഷം, അഥവാ ടോട്ടൽ കൂടെ 8 യൂണിറ്റ്, ആ 8 യൂണിറ്റ് പേരാണിത് 6 ലക്ഷം, 8 യൂണിറ്റ് പേരാണ് 6 ലക്ഷം. ഓക്കെ, അപ്പോ എന്താണ്, 8 യൂണിറ്റ് പേരാണ് 6 ലക്ഷം. ഓക്കെ, 8 യൂണിറ്റ് പേരാണ് 6 ലക്ഷം. അപ്പൊ അതിൽ എ കിട്ടിയത് 3 യൂണിറ്റ് 2,80,000, ബി കിട്ടിയത് എന്താ 5 യൂണിറ്റ് 3,75,000. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഇത്ര എക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇത്ര 2,80,000, ബി കിട്ടിയ പ്രോഫിറ്റ് 3,75,000. ഈ ഒരു പ്രോഫിറ്റിലോട്ട് ഇനി അവരെന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അല്ല, ഈ ഒരു പ്രോഫിറ്റിലോട്ട് പിന്നെ അവരെന്ത് ചെയ്തു, ഒരു 50,000 കൂടി എക്സ്ട്രാ അങ്ങ് ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എക്ക് 2,75,000, ബി 4,25,000, എന്നിട്ട് ഇത് വേറൊരു പ്രോജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിന്നൊരു പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റ് ആണ് എന്ത്, 4,25,000. ഓക്കെ, അപ്പോ അതിന്ന് കിട്ടിയ പ്രോഫിറ്റ്, അതിന് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താ, 200 ക്യാൻസൽ ആക്കിയാൽ 275:45, ചെറുതാക്കി എന്തൊരു 11:17, അതാണ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ടൈം പ്രത്യേകം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് പ്രോഫിറ്റും സെയിം എന്താ റേഷ്യോ തന്നെയായിരിക്കും, അതായത് 11:17. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വരും, 11 + 17 = 28 യൂണിറ്റ്. അതിന്റെ വേഗമാണ് എന്ത്, 2,20,000, സോറി 4,20,000. അങ്ങനെയാണെങ്കിൽ അതിന് അതിൽ എ കിട്ടിയത് എത്രയാ, 28 യൂണിറ്റ് 4,20,000 ആണെങ്കിൽ, 1 യൂണിറ്റ് 4,20,000 × 28, 11 യൂണിറ്റ് 4,20,000 × 28 × 11, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ വരിക, 1,65,000, അതാണ് അപ്പോ എ കിട്ടിയ എമൗണ്ട്. ഇത് പ്രോഫിറ്റ് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, പിന്നെ കിട്ടിയ പ്രോഫിറ്റ് ആണിത്, നമ്മുടെ എന്താ ക്യാപിറ്റലില് പോയിട്ടൊന്നുമില്ല, ക്യാപിറ്റൽ എവിടെയും പോയിട്ടില്ല, ക്യാപിറ്റൽ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. പ്രോഫിറ്റ് ആയിട്ട് പിന്നെ കിട്ടിയത് സെക്കൻഡ് രണ്ടാമത്തെ ആ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ആയി കിട്ടിയത് 1,65,000 രൂപയാണെന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ്, ഓക്കെ ആയി വിചാരിക്കുന്നു, സെറ്റ് ആയി വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം, 13-ാമത്തെ ചോദ്യം. ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 7 and 1/12, 712 മീൻ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, റൂട്ട് 7 × 112 അല്ലെ, ഇങ്ങനെ കണ്ടത് റോട്ട് 7 × 112. അപ്പൊ എന്ത് ചെയ്യാം, 7 അതേപോലെ ഇടുക, 112 7 വെച്ച് ക്യാൻസൽ ആക്കാം, എന്ത് വരും, 1/7 പോകും, പിന്നെ 3 ഉം 42 എത്ര 7 6 7, 16 × 7 ആണെന്ത്, 112 16 × 7 ചെയ്ത ചെയ്യാം, 16 റൂട്ട് എന്താ 4. ഓക്കെ, ഇവിടെ 7 × 7 2 7 ഉണ്ട്, 7 × 7 റൂട്ടിന് പുറത്തേക്ക് വന്നാൽ 1 7 മാത്രം വരും. അപ്പൊ 4 × 7 28 ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലെ, റൂട്ട് ഓഫ് 7 × 1/12. അപ്പോ 7 × 112 16 × 7 നേടി, 16 റൂട്ട് 4, 7 × 7 റൂട്ട് എന്താ 1 7 മാത്രം. അപ്പൊ എന്തുവരും നമ്മുടെ ആൻസർ, എന്തുവരും 4 × 7 = 28, സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്ത് വരിക, കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം, 14-ാമത്തെ ചോദ്യം. വാട്ട് ഇസ് സ്മാളസ്റ്റ് പോസിറ്റീവ് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്ടഡ് ഫ്രം 2, 3 സോ ദാറ്റ് 4 ഈസ് ദ തേർഡ് പ്രൊപ്പോർഷൻ ടു ദം. മക്കളെ, 2, 3 എന്നീ നമ്പറിൽ നിന്ന്
സബ്സ്ട്രാക്ട് ചെയ്യേണ്ട സ്മാളസ്റ്റ് നമ്പർ ഏതാണ്? കണ്ടീഷൻ എന്താ? അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫോർ എന്നുള്ളത് തേർഡ് പ്രപ്പോർഷൻ ആവും. ഫോർ എന്നുള്ളത് തേർഡ് പ്രപ്പോർഷൻ ആവും. അപ്പൊ ഇത് ഇത് ശരിക്കും ഇങ്ങനെയാ, രണ്ടെന്ന് ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തു, ഒരു എക്സ് സബ്സ്ട്രാക്ട് ചെയ്തു, അതേ ഈസ് ടു മൂന്നെന്ന് ഒരു എക്സ് ആ സെയിം നമ്പർ തന്നെ സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഫോർ എന്നുള്ളത് തേർഡ് പ്രപ്പോർഷൻ, അപ്പൊ ഇങ്ങനെ വരിക, ത്രീ മൈനസ് എക്സ് ഈസ് ടു ഫോർ, അഥവാ ടു മൈനസ് എക്സ് ഈസ് ടു ത്രീ മൈനസ് എക്സ് പ്രപ്പോർഷണൽ ടു ത്രീ മൈനസ് എക്സ് ഈസ് ടു ഫോർ, അഥവാ രണ്ട് മൂന്ന് എന്നിവയിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫോർ തേർഡ് പ്രപ്പോർഷനായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാ? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെയ്താ, ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ത്രീ മൈനസ് എക്സ് സീക്വൽ ടു ത്രീ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഫോർ. ഈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇത് ഈക്വൽ ആവാൻ നോക്കുക? നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ വൺ കൊടുക്കാം. അപ്പൊ എന്തൊരു ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ത്രീ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ ഫോർ. ടു മൈനസ് വൺ എന്താ? വൺ. ത്രീ മൈനസ് വൺ എന്താ? ടു. അതേ സീക്വൽ ടു ത്രീ മൈനസ് വൺ എന്താ? ടു ബൈ ഫോർ. ടു ബൈ ഫോർ ഈക്വൽ ടു വൺ ബൈ ടു എന്ന് തന്നെയല്ലേ? ടു ബൈ ഫോർ ഇസ് ഈക്വൽ വൺ ബൈ ടു എന്ന് തന്നെ എന്ന് തന്നെയാണ് അല്ലെ? അതുകൊണ്ട് നമ്മൾ ആ സബ്സ്ട്രാക്ട് ചെയ്യുന്ന കോൺസ് ആ സ്മാളസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏതെന്നെയാണ്? അത് വണ്ണ് തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള വണ്ണ് തന്നെയാണ്. ഇനി ആർക്കും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ രണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എന്താ വരിക? രണ്ട് മൈനസ് രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് മൈനസ് രണ്ട് ഇസ് ഈക്വൽ ടു മൂന്ന് മൈനസ് രണ്ട് ഡിവൈഡ് ബൈ നാല്. രണ്ട് മൈനസ് രണ്ട് എന്താ? സീറോ. സീറോ ബൈ വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ. സെയിം ആവുക? അല്ല, സെയിം ആവില്ല. അപ്പൊ ഇതല്ല ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ. രണ്ട് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ മൂന്ന് മൈനസ് ഒന്ന് ഈക്വൽ ടു മൂന്ന് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ നാല്. അപ്പൊ വൺ ബൈ ടു ഈക്വൽ ടു വൺ ബൈ ടു വരും. നമ്മുടെ ആൻസർ എന്താ വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ടു മൈനസ് എക്സ് ഈസ് ടു ത്രീ മൈനസ് എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ത്രീ മൈനസ് എക്സ് ഈസ് ടു ഫോർ അല്ലെ? ഒരു സ്മാളസ്റ്റ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫോർ എന്നത് തേർഡ് പ്രപ്പോർഷൻ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ വരിക, ടു മൈനസ് എക്സ് എക്സ് ആണ് സ്മാളസ്റ്റ് നമ്പർ, അതേ അതേ ഈസ് ടു ത്രീ മൈനസ് എക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ത്രീ മൈനസ് എക്സ് ഈസ് ടു ഫോർ. ഓക്കെ, അപ്പൊ എന്ത് വരും? ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ത്രീ മൈനസ് എക്സ് ഈക്വൽ ടു ത്രീ മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഫോർ. എക്സിന്റെ വേഗത വരും, വണ്ണ് വരും. നമ്മുടെ ആൻസർ എന്താ വരിക? വൺ ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനോട് പോവാം. പതിനഞ്ചാം ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്ലാസ് അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ തേർഡ് പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ ഓഫ് ഇത് ത്രീ എക്സ് സ്ക്വയർ ആണ്. ത്രീ എക്സ് ത്രീ എക്സ് സ്ക്വയർ ആണ്. അത് ഞാൻ കോപ്പിയസ് ചെയ്ത് പറഞ്ഞു വന്നതാണ്. ആൻഡ് ഫോർ എക്സ് വൈ ഈസ് ഫോർട്ടി എയ്റ്റ്. ഫൈൻഡ് പോസിറ്റീവ് വാല്യൂ ഓഫ് വൈ. ത്രീ എക്സ് സ്ക്വയറും ഫോർ എക്സ് വൈയും തമ്മിലുള്ള തേർഡ് പ്രപ്പോർഷൻ ആണത് നാൽപ്പത്തെട്ട്. ഇപ്പൊ തേർഡ് പ്രപ്പോർഷൻ എങ്ങനെ വരിക? എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു അല്ലെ? രണ്ട് വാല്യൂ ഇവിടെ ആകെ മൂന്ന് വാല്യേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വരും, എ ടു ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി. ഇതാണ് ഈ ഒരു രീതിയിലാണ് വരിക അല്ലെ? എ ടു ബി പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി. അപ്പൊ ഇങ്ങനെ വരും, എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ സി. ഇവിടെ ബി എന്താ? ബി മീൻ പ്രൊപ്പോർഷൻ ആണ്, സി ആണ് തേർഡ് പ്രൊപ്പോർഷൻ. അപ്പൊ ഇങ്ങനെ വരും, ത്രീ എക്സ് സ്ക്വയർ എന്താ? ത്രീ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി എന്താ? ഫോർ എക്സ് വൈ. അതേ സി ഈക്വൽ ടു ബി എന്താ? ഫോർ എക്സ് വൈ ഡിവൈഡ് ബൈ സി എന്താ? ഫോർട്ടി എയ്റ്റ്. ക്ലിയർ? ഇനി ഓരോന്ന് ക്യാൻസൽ ആക്കാം. ഇവിടെ ഈ ഒരു എക്സ് ഇവിടെയും ക്യാൻസൽ ആക്കാം, അതേപോലെ ഇവിടെ ഇങ്ങോട്ടും ക്യാൻസൽ ആക്കാം. ഓക്കെ, പിന്നെ ഈ നാല് നാൽപ്പത്തെട്ട് ക്യാൻസൽ ആക്കാം. എന്ത് വരും? പന്ത്രണ്ട്. പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട്. ഓക്കെ, അതേപോലെ ഈ നാലും പന്ത്രണ്ട് ക്യാൻസൽ ആക്കാം. എന്തൊരു മൂന്ന് വരും. ഇവിടെ വൈ ഇങ്ങോട്ട് പോന്നാൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് വരും. വൈയുടെ വാല്യൂ എന്തൊരും? റൂട്ട് നയൻ ത്രീ വരും അല്ലെ? വൈയുടെ വാല്യൂ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് നയൻ ത്രീ വരും. ഓക്കെ, നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ത്രീ ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ ഈസ് ടു ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി. എ ബൈ ബി ഈസ് ഈക്വൽ ടു ബി ബൈ സി. ത്രീ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഫോർ എക്സ് വൈ ഡിവൈഡ് ബൈ ഫോർട്ടി എയ്റ്റ്. ഓക്കെ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ നയൻ വരും. വൈ ഇസ് ഈക്വൽ റൂട്ട് നയൻ ത്രീ വരും. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണെന്ന് വരിക ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു. ഇതോടുകൂടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏജ്, അത് ആ ഒരു ക്ലാസ് മതി.
അതുമായിട്ട് അടുത്ത ക്ലാസ് ചെയ്യും, ഒരു എന്താ 15-20 ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അത് അത് എന്നിട്ട് അത് കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് വൈ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശം അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഞ്ചിന്റെ പ്രോബ്ലംസ് ആയിട്ട് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്താ യൂട്യൂബിലാണ് ക്ലാസ് കാണുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. ഓക്കെ, അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അതിന് വേണ്ടിയിട്ട് പറയുന്നത് കാണുന്ന എല്ലാവരും. ഓക്കെ, പിന്നെ എന്താണ്, ഓക്കെ അത്രേ പറയാനുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.